കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രീയ കേരളത്തെയും യുഡിഎഫിനെയും മുഴുവൻ പിടിച്ചുകൂലിക്കൊണ്ട് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയത് മുപ്പത്തിയെട്ട് വർഷത്തിന് ശേഷമാണ് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് ചേക്കേറുന്നതെന്നും ഇത് വലിയ രാഷ്ട്രീയ മാറ്റം തന്നെയാണെന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ പക്ഷം യു ഡി എഫിൽ തങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ലെന്നും അവജ്ഞയാണ് ലഭിച്ചതെന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ പക്ഷം അതേസമയം ജോസ് കെ മാണിയുടെ ഈ ചുവടുമാറ്റം യു ഡി എഫിന്റെ അടിത്തറ തന്നെ ഇളക്കും എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കൾ പ്രതികരിച്ചത് യു ഡി എഫ് തകർന്നുവെന്നും ഇടതുപക്ഷ മതേതര സഖ്യമാണ് ഇനിയും കേരളത്തെ നയിക്കാൻ പോകുന്നതെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ആ സമയത്ത് പ്രതികരിച്ചത് അതിനുശേഷം കെ എം മാണിക്കെതിരെയുള്ള ബാർക്കോഴ ആരോപണം പുറത്തുവിട്ടത് രമേശ് ചെന്നിത്തലയാണെന്നും ഇത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അറിവോടെയാണ് പുറത്തു വന്നത് എന്നുമുള്ള പ്രതികരണങ്ങൾ ജോസ് കെ മാണിയുടെ പക്ഷത്തു നിന്ന് വന്നിരുന്നു എന്നാൽ ഇന്ന് കെ എം മാണിക്കെതിരായ ബാർക്കോഴ കേസ് പിൻവലിക്കാൻ കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന് ബാറുടമ ബിജു രമേഷിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ് ആദ്യം ജോസ് കെ മാണി ഭീഷണിപ്പെടുത്തിയെന്നും പിന്നീട് പണം വാഗ്ദാനം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ബാറുടമ ജോൺ കല്ലാട്ടിന്റെ ഫോണിലാണ് ജോസ് കെ മാണി സംസാരിച്ചത് ഈ സമയം തന്നോടൊപ്പം നിരവധി ബാറുടമകൾ ഉണ്ടായിരുന്നുവെന്നും ബിജു രമേഷ് പറഞ്ഞു കേസിൽ കെ എം മാണിക്കെതിരെ ഗൂഢാലോചന എന്ന കേരള കോൺഗ്രസിന് വേണ്ടി സ്വകാര്യ ഏജൻസി തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്